നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളാതെ അഖിലേഷ് യാദവ് അസംഗഡിലെ ജനങ്ങൾ അനുവദിച്ചാൽ മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ബി ജെ പിയിൽ ചേർന്ന അപർണ യാദവിനെ അഭിനന്ദിക്കുന്നുവെന്നും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ബി ജെ പിയെയും സ്വാധീനിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അഖിലേഷ് ലക്നൌവിൽ പറഞ്ഞു. അനുമതി ലേക്കർ കെ ഹി ചുനാവ് ലഡുങ്കാ അഗർ ചുനാവ് ലഡ്താ ഹൂ തോ നീ ആസംഗഡ് കി ജനതാ സേ അനുമതി ഇസ്ലിയേ ലേനി പഡേഗി വഹാ കെ ലോഗോ നേ മുജേ ജിതായാ ഹൈ. ഇപ്പോൾ വിശദാംശങ്ങളുമായി റോബിൻ മാത്യു മണ്ഡലത്തിൽ ചേരുകയാണ്. റോബിൻ, മത്സരിക്കുമെന്ന സൂചന തന്നെയാണ് അഖിലേഷ് യാദവിന്റെ ഈ വാക്കുകളിൽ വ്യക്തമായിട്ടുള്ളത്. അഖിലേഷ് മത്സരിക്കാൻ രംഗത്തിറങ്ങിയാൽ കളം മാറുമെന്നാണോ എസ് പി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്? ഒപ്പം അവർണയുടെ കടന്നുവരവിനെ ലഘൂകരിച്ചും എസ് പി അധ്യക്ഷൻ സംസാരിക്കുന്നു. അനൂപ്, കൂടുതൽ ആവേശകരമായ കാര്യങ്ങളിലേക്കാണ് യു പി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കടക്കുന്നത്. ഇപ്പോൾ മത്സരിക്കുമെന്ന വാർത്തകളെ, റിപ്പോർട്ടുകളെ ഒന്നും തള്ളാതെ അഖിലേഷ് യാദവ് ഈ വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ അസംഗഡിലെ എം പി ആണ്, അതുകൊണ്ട് മത്സരിക്കണമെങ്കിൽ അസംഗഡിലെ ജനങ്ങളുടെ ആശീർവാദം വേണം, അനുമതി വേണം, അവരുടെ അനുമതി ഉണ്ടെങ്കിൽ ഞാൻ മത്സരിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അതുകൊണ്ട് നേരത്തെ റിപ്പോർട്ടുകൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം മത്സരിക്കും എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ അദ്ദേഹം തള്ളാനൊന്നും തയ്യാറായില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷേ അദ്ദേഹം മത്സരിക്കും, അതൊരുപക്ഷെ അസംഗഡിലെ ഗോപാൽപൂരിൽ നിന്നാകാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. നേരത്തെ യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള തീരുമാനം ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു. ആദ്യം മത്സരിക്കേണ്ട എന്നതായിരുന്നു അഖിലേഷ് യാദവിൻ്റെ തീരുമാനം. അത് അദ്ദേഹം ചില കേന്ദ്രങ്ങൾ വഴി അത്തരത്തിൽ വാർത്തകൾ മറ്റും വരികയും ചെയ്തിരുന്നു. പക്ഷേ ഗോരഖ്പൂരിൽ യോഗി ആദിത്യനാഥ് മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കാം അഖിലേഷ് യാദവ് എന്നതാണ് ഇപ്പോഴത്തെ സമാജ്വാദി പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് അദ്ദേഹം ഗോപാൽപൂരിൽ നിന്ന്, സമാജ്വാദി പാർട്ടിയുടെ ഉറച്ച കോട്ടയായ ഗോപാൽപൂരിൽ നിന്ന് അദ്ദേഹം മത്സരിക്കും. അസംഗഡ് ജില്ലയിലെ മണ്ഡലമാണ് ഗോപാൽപൂർ. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ സജീവമായി ചർച്ച നടക്കുന്നത്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം അഖിലേഷ് യാദവിൻ്റെ ഭാഗത്തു നിന്നും സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്ക് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ ഈ വാർത്താസമ്മേളനത്തിലുള്ള അഖിലേഷ് യാദവിൻ്റെ പ്രതികരണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, അദ്ദേഹം ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അപർണ യാദവിൻ്റെ ബി ജെ പിയിലെ പ്രവേശനത്തെയാണ്. അതിനെ ഒരുപടി കടന്നൊരു പരിഹാസത്തോടു കൂടിയാണ് അഖിലേഷ് യാദവ് മറുപടി പറഞ്ഞത്. ജനസ്വാധീനമില്ലാത്ത നേതാവാണ് ഈ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നും, ഒപ്പം സമാജ്വാദി പാർട്ടിയിൽ അവരുടെ ആശയങ്ങളെ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ബി ജെ പിയിലേക്കും പ്രചരിക്കുന്നതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം പരിഹസിക്കുകൂടി ചെയ്തു. ഒപ്പം അപർണ യാദവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ മുലായം സിംഗ് യാദവ് തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് കേൾക്കാൻ അപർണ യാദവ് തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് അവർ ബി ജെ പിയിലേക്ക് ചേർന്നത് എന്നും അഖിലേഷ് യാദവ് പറയുകയുണ്ട്. എന്തായാലും ഇനി വലിയ പ്രചാരണങ്ങളിലേക്ക് കടക്കുകയാണ്. ബി ജെ പി അല്പം മുൻപ് ബി ജെ പിയുടെ താരപ്രചാരകരുടെ, യു പിയിലെ താരപ്രചാരകരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരാണ് താരപ്രചാരകരുടെ ലിസ്റ്റിലുള്ളത്. അതുകൊണ്ട് വൈകാതെ തന്നെ ഇന്നത്തെ നടക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം കൂടുതൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും പുറത്തു വരികയും ചെയ്യും. ഒപ്പം തന്നെ അതോടൊപ്പം സമാജ്വാദി പാർട്ടിയുടെയും സഖ്യത്തിൽ മത്സരിക്കുന്ന മറ്റു പാർട്ടികളുടെയും എല്ലാം സ്ഥാനാർത്ഥികളുടെ പട്ടികയും വരും. അതുകൊണ്ട് കൂടുതൽ പ്രചാരണ രംഗത്തേക്ക്, കൂടുതൽ വലിയ പ്രചാരണത്തിലേക്കാണ് യു പി നിയമസഭാ തെരഞ്ഞെടുപ്പ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ അഖിലേഷിൻ്റെ പ്രചാരണ സ്ഥാനാർത്ഥിത്വം കൂടി ഇതോടൊപ്പം പ്രഖ്യാപിക്കുന്നതോടുകൂടി കടുത്ത ഒരു മത്സരത്തിലേക്ക് തന്നെ ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും കടക്കുമെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. റോബിൻ മാത്യു മട്ടത്തിലാണ് വിവരങ്ങൾ നൽകിയത്.